സ്വർഗീയ അഗ്നിയുടെ ശുശ്രൂഷയിലേക്ക് സന്തോഷത്തോടെ വീണ്ടും നിങ്ങളെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ മാസം തിരുവല്ലയിൽ ആരംഭിച്ച സ്വർഗീയ അഗ്നിയുടെ ശുശ്രൂഷ വളരെ അനുഗ്രഹപ്രദമായി ഇരുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. തിരുവല്ലയിലും പരിസര പ്രദേശങ്ങളിലുള്ള അനേക ദൈവമക്കൾ കടന്നു വന്ന് ഈ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹം പ്രാപിച്ചു. ഞങ്ങൾക്ക് ലഭിച്ച ഫോൺ കോളുകളിലൂടെ അനേകർക്ക് വിടുതൽ ലഭിച്ചതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. നാം ദൈവത്തോടു കൂടെ ഇരിക്കുന്ന നിമിഷങ്ങൾ, പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ ഏറ്റവും അനുഗ്രഹപ്രദമായ ഒന്നാണ്. പലരും വിചാരിക്കുന്നു ഞായറാഴ്ച ആരാധനയുടെ കുറച്ച് സമയം മാത്രം വേർതിരിച്ച് വെക്കുന്നതിലൂടെ പ്രാർത്ഥനയുടെ ധന്യമായ നിമിഷങ്ങൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്. ഒരു ഫൗണ്ടൻ അത് അനുസ്യൂതമായി ഒഴുകുമ്പോൾ അത് ഇടയ്ക്ക് ബ്രേക്കായാൽ അതിൻ്റെ ഭംഗി നഷ്ടപ്പെടും, അതിൻ്റെ ശക്തി നഷ്ടപ്പെടും. അതുപോലെ എപ്പോഴും ദൈവത്തോട് കൂടെ ദൈവവുമായി നമ്മുടെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠകരമായ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതാണ് പ്രാർത്ഥന. ദൈവവുമായി സംസാരിക്കുകയും ദൈവത്തോട് കൂടെ ഇരിക്കുകയും ചെയ്യുന്നതാണ് പ്രാർത്ഥന. പലർക്കും എപ്പോഴാണ് പ്രാർത്ഥിക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതത്തിൽ രോഗങ്ങളും ഭാരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ കരയുകയും നിലവിളിക്കുകയും ഒക്കെ ചെയ്യുവാൻ പ്രത്യേകമായി അവസരങ്ങൾ കണ്ടെത്തും. പക്ഷെ അതല്ല പ്രാർത്ഥന. നമ്മൾ ദൈവത്തോട് കൂടെ ആയിരിക്കുന്നതും ദൈവഹിതം തിരിച്ച് അറിയുന്നതുമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവഹിതം തിരിച്ചറിയാനായിട്ടുള്ള പ്രാർത്ഥന എപ്പോഴെങ്കിലും നമ്മൾ നടത്തിയിട്ടുണ്ടോ? എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താണ്? അത് മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞു തരുന്ന മാത്രമല്ല, നമ്മൾ ദൈവത്തോട് നേരിട്ട് ചോദിച്ച് കർത്താവേ എന്നെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള, എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള, എൻ്റെ ബിസിനസ്സിനെക്കുറിച്ചുള്ള അവിടുത്തെ പദ്ധതി എന്താണ്? ദൈവഹിതം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് ജീവിക്കുവാനായിട്ടുള്ള ഈ വചന ശുശ്രൂഷ നമുക്ക് ശ്രവിക്കാം. അതുവഴിയായി നിങ്ങളുടെ ജീവിതം പരിശുദ്ധാത്മാവിൽ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പതിവായിട്ടുള്ള ഞായറാഴ്ച ആരാധന പോലെ എന്തെങ്കിലും കിട്ടിയാൽ ദൈവത്തിന് നന്ദി പറയുക. ഒന്നും കിട്ടിയില്ലെങ്കിൽ ദൈവത്തിന് നന്ദി പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എന്തെങ്കിലും ലഭിക്കണം. ജീവിതത്തിൽ ആവശ്യങ്ങൾ മാത്രം മുന്നിൽ നിരത്തിക്കൊണ്ട് അത് ലഭിച്ചു കഴിയുമ്പോൾ കർത്താവെ അതിനായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു. പതിവായുള്ള ഒരു ഞായറാഴ്ച ആരാധന പോലെ എന്തെങ്കിലും കിട്ടിയാൽ നന്ദി പറയുക. പകൽക്കാലം നിങ്ങളിവിടെ കൂട്ടി വരുത്തിരിക്കുന്നത് അതിനല്ല. അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ പ്രതീക്ഷകൾക്ക് വിപരീതമായി ജീവിതത്തിൽ പലതും സംഭവിക്കുമ്പോൾ ദൈവത്തിന്റെ മുൻപാകെ കരയുകയും നിലവിളിക്കുകയും ചെയ്യുക. സ്തോത്രം. അനേകരുടെ നിലവിളി ഈ വിധത്തിലുള്ളതാണ്. രോഗങ്ങൾ വരുമ്പോള്, ഭാരങ്ങൾ വരുമ്പോള്, പ്രശ്നങ്ങൾ വരുമ്പോള്, കണ്ണുനീരൊഴിക്കേണ്ടി വരുമ്പോള്, ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോള്, കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുമ്പോള് അവിടെ ദൈവത്തോട് നിലവിളിക്കുന്ന മനുഷ്യ നിന്നെ കുറിച്ച് പകൽക്കാലം നിന്റെ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നിന്റെ ജീവിതത്തിൽ നിന്ന് പ്രതീക്ഷകൾക്ക് വിപരീതമായി പലതും സംഭവിച്ചിരിക്കാം. ജീവിതത്തിൽ വലിയ ക്രൈസിസ് വരുമ്പോൾ, സഹിക്കാൻ സാധിക്കാതെ വരുമ്പോൾ നിലവിളിക്കുന്ന മനുഷ്യൻ. എന്നാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഫൗണ്ടൻ പോലെയാണ്. ഇത് അനുസ്യൂതമായ ഒരു ഒഴുക്കാണ്, അത് നിന്നു പോകരുത് ഒരിക്കലും. ആമേൻ. ഈ ഫൗണ്ടൻ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിങ്ങനെ വലുതായി ഒഴുകിക്കൊണ്ടേ ഇരിക്കണം. നിലച്ചു പോകുന്ന ഫൗണ്ടൻ എന്ന് പറയുമ്പോൾ അത് ഭംഗി നഷ്ടപ്പെടുന്നതാണ്, അതിന്റെ ശക്തി നഷ്ടപ്പെടുന്നതാണ്, അതിന്റെ ഗാംഭീര്യം നഷ്ടപ്പെടുന്നതാണ്. നിന്നു പോകുന്ന ഫൗണ്ടൻ ആകരുത് നീ. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം ഇന്ധനം തീരുമ്പോൾ പെട്ടെന്ന് നിന്നു പോകും. ആമേൻ. ഇന്ന് പ്രാർത്ഥന പലർക്കും ഒരാചാരമാണ്. നിന്റെ പ്രാർത്ഥന ഒരാചാരമാണെങ്കിൽ, ഇന്ന് വരെയുമുള്ള നിന്റെ പ്രാർത്ഥന ഒരാചാരമായി തീർന്നിട്ടുണ്ടെങ്കിൽ, ആ ആചാരമാകുന്ന പ്രാർത്ഥന മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാനാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ദൈവമേ, നീ ഇന്ന് മറന്നു പോകരുത്. വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് മോശ തന്റെ ദൈവജനത്തെ ഓർമ്മിപ്പിച്ചു, ദൈവത്തിന്റെ കൽപ്പനകൾ നിങ്ങൾ മറക്കരുത്. അവർ പ്രഭാതം മുതൽ പ്രദോഷം വരെയും
ദൈവത്തിന്റെ കൽപ്പനയെക്കുറിച്ച് ഭവനത്തിലുള്ള എല്ലാവരോടും സംസാരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ എല്ലാം വിളിച്ചു പറയും, ഇതാണ് ദൈവത്തിന്റെ കൽപ്പന. വിശുദ്ധ വചനം എല്ലാ ദിവസവും ഒരുപക്ഷെ നിങ്ങൾ വായിക്കുന്നവരായിരിക്കാം. വിശുദ്ധ വചനം ഭവനങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവരെ വായിച്ച് കേൾപ്പിക്കുന്നവരായിരിക്കാം. വിശുദ്ധ വചനം ദൈവാലയങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾ വായിക്കുന്നവരായിരിക്കാം, മറ്റുള്ളവരെ വായിച്ച് കേൾപ്പിക്കുന്നവരായിരിക്കാം. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ദൈവത്തോട് ചോദിക്കുന്നുണ്ടോ? ദൈവത്തോട് ചോദിക്കണം, ഇന്ന് ഈ നിമിഷം ഞാൻ എന്തു ചെയ്യണം? ഞാൻ ആരെയൊക്കെ സ്നേഹിക്കണം? ഞാൻ ആരെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം? ഞാൻ ആരോടൊക്കെ ക്ഷമിക്കണം? ഇന്ന് നീ സ്നേഹിക്കുന്നവരും പ്രോത്സാഹിപ്പിക്കുന്നവരും ക്ഷമിക്കുന്നവരും കരുതുന്നവരും ദൈവത്തിന് ഹിതമുള്ളവരാണോ എന്ന് ചിന്തിക്കണം. നിങ്ങളുടെ കയ്യിൽ, എല്ലാവരുടെയും കയ്യിൽ ഓരോ പദ്ധതികളുണ്ട്. ഒരുപക്ഷേ നിന്റെ ബിസിനസിനെ കുറിച്ചുള്ള ഒരു പദ്ധതിയുമായിട്ടായിരിക്കാം ഇന്ന് പകൽക്കാലം ഇവിടേക്ക് നീ കടന്നു വന്നിരിക്കുന്നത്. നിന്റെ ഭവനത്തെ കുറിച്ചുള്ള ഒരു പദ്ധതി ഇന്ന് പകൽക്കാലം നിന്റെ കയ്യിൽ കണ്ടെന്നിരിക്കാം. നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഒരു പദ്ധതി നിന്റെ കയ്യിൽ ഇന്ന് ഉണ്ടായിരിക്കാം. നിന്റെ ബാങ്ക് ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ചുള്ള ഒരു ക്ഷേമകരമായ പദ്ധതി ഇന്ന് പകൽക്കാലം നിന്റെ കരങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ പദ്ധതികൾ ഇപ്പോൾ എന്തായി? അതാണ് ദൈവം നിന്നോട് ചോദിക്കുന്നത്. യേശു പറയുന്നു, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:33. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി സകലതും നിനക്ക് ലഭിക്കും. യേശുവില്ലാത്ത എല്ലാ പദ്ധതികളും നിന്റെ ജീവിതത്തിൽ നിന്നൊരു പരാജയമായി മാറിയിരിക്കുന്നു. പത്രോസും കൂട്ടാളികളും യേശുവില്ലാത്ത പദ്ധതി ആവിഷ്കരിച്ചു. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ഇന്ന് വരെ ഞാൻ എന്തു ചെയ്തു? അപ്പോസ്തലനായ പൗലോസ് 1 തീമോത്തിയോസിന്റെ ലേഖനം 6:7-8 പറയുന്നു, ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നും യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. ആഹാരവും വസ്ത്രവും ഉണ്ടെങ്കിൽ അവയാൽ നാം സംതൃപ്തരായിരിക്കണം. ഓരോ ദിവസവും നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ നീ പരിശോധിക്കുമ്പോൾ വിജയകരമായ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹിതം അറിഞ്ഞുകൊണ്ട് നീ ജീവിക്കുന്നതാണ്. ഇന്ന് നിന്റെ പദ്ധതികളിൽ ദൈവഹിതമുണ്ടോ എന്ന് ചിന്തിക്കണം. അബ്രഹാം ദൈവഹിതം അറിഞ്ഞ് ജീവിക്കുന്നൊരു വ്യക്തിയായിരുന്നു. മറിയാം ദൈവത്തിന്റെ ഹിതം അനുസരിച്ചപ്പോൾ മറിയാമിന് നിന്ദയും പരിഹാസവും സഹിക്കേണ്ടി വന്നു. വെറും ചെറിയ ഒരു ബാലിക, അവളുടെ ആ ചെറിയ പ്രായത്തിൽ ഗർഭിണിയായി എന്ന് പറഞ്ഞപ്പോൾ ഈ ലോകം അവളെ പരിഹസിച്ചു. ഇന്നും ദൈവത്തിന്റെ ഹിതം അനുസരിക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങളും ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും നിന്ദയുടെയും പരിഹാസത്തിന്റെയും ഒരു മൂടുപടം നാം അണിയേണ്ടി വരുമെന്നുള്ളതിന് സംശയമില്ല. ദൈവിക പദ്ധതി നിറവേറുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവിക പദ്ധതിയിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് ആവശ്യം വിശ്വാസമാണ്. ഗലീലക്കടൽ കടക്കുവാൻ പോയ ശിഷ്യന്മാർക്ക് വിശ്വാസം കുറവായിരുന്നു. അവരിങ്ങനെ വഞ്ചിയെ കയറി, അവർക്ക് ചുറ്റും ശക്തമായ കൊടുങ്കാറ്റ് വന്നപ്പോൾ അവർ പരിഭ്രമിച്ചു. തിരമാലകൾ ഉയർന്നപ്പോൾ അവർ ആശങ്കാകുലരായി. അവരിപ്പോ ചിന്തിക്കുകയാണ്, അവരുടെ ജീവിതം ഇതാ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇപ്പോൾ അവരുടെ ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, യേശു വിളിച്ച് അവർ വന്നപ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായ വിളി ലഭിച്ചവരായിരുന്നു അവർ. യേശുവിനെ കുറിച്ച് കേട്ടുകേൾവി മാത്രം ഉള്ളവരായിരുന്നു അവർ. അവർക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അവന്റെ സാമ്രാജ്യത്തിൽ അംബാസഡേഴ്സായി തീരുവാൻ തക്കവണ്ണമുള്ള അധികാരം അവർക്ക് ലഭിക്കുമെന്നുള്ള ചിന്ത അവർക്കുണ്ടായിരുന്നു. അധികാരമാണ് പ്രശ്നം. ഇന്നും യേശുവിനെ അറിയുവാൻ അധികാരത്തിന്റെ അപ്പക്കഷ്ണം വേണ്ടവരാണ്. തങ്ങളുടെ സംഹിതകൾക്കനുസരണമായി യേശു പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അത് ഏത് സഭയുടെ ചട്ടക്കൂട്ടിലായാലും ഏത് ഭവനത്തിന്റെ ചട്ടക്കൂട്ടിലായാലും യേശുവിനെ അറിയണമോ, അതിന് അധികാരം ആവശ്യമാണ്. എല്ലാം ഒരു നിമിഷം കൊണ്ടിതാ അവസാനിക്കാൻ പോവുകയാണ്. അവർ സഞ്ചരിക്കുന്ന പടക് ഇതാ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ അധികാര ശക്തിയെ ഭയപ്പെടുന്നവര് എപ്പോഴും ഇതുപോലെ
അവര് പരിഭ്രമിക്കുന്നവരായി തീരും. യേശുവിന്റെ വാക്കിൽ കാറ്റും കടലും ശാന്തമായി. യേശുവിന്റെ ഒറ്റ വാക്കിൽ കാറ്റും കടലും ശാന്തമായി. എന്തുകൊണ്ടാണ് ഇത്തരം ആരകൾ ആഞ്ഞടിച്ചതെന്ന് ചോദിച്ചാൽ, യേശു പറഞ്ഞിടത്തേക്കല്ല അവര് സഞ്ചരിച്ചത്. ഒരു ദിക്കിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അവര് പോയത് മറുദിക്കിലേക്കാണ്. ഇന്നും ദൈവത്തിന്റെ ആജ്ഞാശക്തി അധികരിച്ചുകൊണ്ട് ഞാനും നിങ്ങളും സഞ്ചരിക്കുമ്പോൾ ജീവിതത്തിന്റെ പടകിനെ കാറ്റും കോളും വന്ന് അത് ആടി ഉലയുവാൻ പോകുന്ന അവസരത്തിൽ നിങ്ങൾ കർത്താവേ എന്ന് വിളിക്കുമ്പോഴും വിളിക്കാത്തപ്പോഴും യേശുവിന്റെ ശക്തി കടന്നു വന്ന് തിരമാലകൾ പടകിനെ ശക്തമായി ആടി ഉലയ്ക്കുമ്പോൾ ഒരു സേഫ് അറൈവൽ എന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഇല്ല എന്ന് ചിന്തിക്കുന്നവരുടെ മുമ്പിൽ യേശു കാറ്റിനെയും കടലിനെയും ശാന്തം. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളാകുന്ന തിരമാലകൾ എന്ന് പകൽക്കാലം നിങ്ങളെ കാർന്നു തിന്നുന്നുണ്ടാകാം. പക്ഷേ യേശുവിന്റെ ഒറ്റ വാക്കിൽ ഒരു നിമിഷം കൊണ്ട് ഇതെല്ലാം അവസാനിപ്പിച്ച് നിങ്ങളെ ഒരു സേഫ് അറൈവലിൽ എത്തിക്കുവാൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ പദ്ധതിയിൽ എത്തിച്ചേരുമ്പോൾ എല്ലാം പെട്ടെന്ന് നടക്കും. സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് കടന്നു വരാതെ നിനക്കൊരു സേഫ് അറൈവൽ സാധ്യമല്ല. ഹല്ലേലൂയ. അത് ഏത് ദൈവദാസൻ പറഞ്ഞാലും, ഏത് ദൈവദാസി പറഞ്ഞാലും, ഏത് സഭാവക്താവ് പറഞ്ഞാലും, ഏത് സഭ പഠിപ്പിച്ചാലും, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് വരുന്നവന് അവന്റെ ജീവിതത്തിൽ യാതൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ഗലാത്യലേഖനം 5:22 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം കാണുന്നു. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയാ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയാജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുയേശുവിലുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ക്രിസ്തുയേശുവിലുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നു. 25 പറയുന്നു, ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ആത്മാവിന്റെ ഫലങ്ങളെ പ്രാപിക്കാനാണ് ദൈവം എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു, നീ ആത്മാവിന്റെ ഫലമുള്ളവനായി തീരുക. നീ ഈ ലോകത്തിന് അനുരൂപമാകാതെ ദൈവത്തോട് അനുരൂപനായി തീരുക. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. നീ ഞാനും ക്രിസ്തുയേശുവിനുള്ളവനാണോ? ആമേൻ. അതേ, നിന്നെയും എന്നെയും കാൽവറിയിൽ ഒഴുക്കിയ തിരുരക്തത്തിന്റെ വിലയായ ഞാനും നിങ്ങളും ഈ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് ഓടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ആ പദ്ധതിയിലേക്ക് കടന്നു വരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കാനാണ്. കുറേ നാളുകൾക്ക് മുൻപ് ഒറീസയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിച്ച് അവിടുത്തെ നരാധമന്മാരുടെ തീക്ക് അല്ലെങ്കിൽ അഗ്നിക്ക് ഇരയായി തീർന്ന ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന ഒരു മിഷനറിയും അദ്ദേഹത്തിന്റെ പിഞ്ചുകുഞ്ഞുങ്ങളും അത് യേശുവിന് വേണ്ടി ജീവിച്ചുകൊണ്ട് ഇന്ന് സ്വർഗരാജ്യത്തിൽ വിശുദ്ധന്മാരുടെ പട്ടികയിൽ ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, അവരെ പോലെ ഞാൻ നിങ്ങളും ആകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതം ഇതുപോലെ എരിഞ്ഞടങ്ങാനുള്ളതാണ്. ഹല്ലേലൂയ. അത് തീക്കല്ലെങ്കിൽ ജീവിച്ചുകൊണ്ട് എരിഞ്ഞടങ്ങുന്ന മനുഷ്യരായി ഞാനും നിങ്ങളും യേശുവുള്ളവരായി തീരണം. ഏതെങ്കിലും ഒരു സഭയിൽ അംഗമായത് കൊണ്ട് നീ ഒരു വിശുദ്ധനോ വിശുദ്ധയോ ആകാമെന്ന് ചിന്തിക്കരുത്. യേശുവിനായി തീരുമ്പോൾ, യേശുവിന് വേണ്ടി ജീവിക്കുമ്പോൾ, യേശുവിന് വേണ്ടി നിന്റെ ജീവനെ കൊടുക്കുമ്പോൾ, അവൻ തന്ന വിലയ്ക്കും മറുവിലയായി നിന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ നീ വിശുദ്ധന്റെയും വിശുദ്ധയുടെയും പട്ടികയിലേക്ക് വരികയാണ്. ദൈവം എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ചും ആഗ്രഹിക്കുന്ന ഇതാണ്, നാം യേശുവിനെ പോലെ ആയി തീരണം. ചിതാ ചില ഭവനങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. അവിടെ നോക്കുമ്പോൾ ഭാര്യയും ഭർത്താവും ഇങ്ങനെ രണ്ടു വശത്തേക്കും തിരിഞ്ഞിരിക്കുക. കാരണം എന്താന്ന് ചോദിച്ചാൽ, അവരാലോചിക്കുന്നത് വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ നടത്താമെന്നുള്ളതല്ല. കല്യാണം കഴിഞ്ഞിട്ടും അതുവിധമിന്റെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോഴവരാലോചിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, എങ്ങനെ ഒരു ഡൈവോഴ്സ് നടത്താം. ചില ഭവനങ്ങളുടെ മറവിൽ അവർ പങ്കാളികളോടും അല്ലെങ്കിൽ ദൈവത്തോടും അവിശ്വസ്തരായി പ്രവർത്തിക്കുന്നു. ചിലർ കൊടും പാപങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നു. ചിലർ മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു.
ചിലർ സത്യദൈവത്തെ മറന്ന് അന്യ ദൈവത്തെ ആരാധിക്കുന്നു. ചിലർ ആത്മീയതയുടെ പേരിൽ കാപട്യം പ്രയോഗിക്കുന്നു. ചിലർ കൊച്ചു കുഞ്ഞുങ്ങളോട് പോലും നീതി പ്രവർത്തിക്കുന്നില്ല. ചിലർ മറ്റുള്ളവരെ വിമർശിക്കുവാൻ മാത്രം ശ്രമിക്കുന്നു. സ്വന്തം ജീവിതത്തിൽ പലരുടെയും ജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനമില്ല. ചിലർ സമ്പത്തിന് വേണ്ടി മാത്രം ഓടുന്നു. ചിലർ ലോക സുഖങ്ങളിൽ മാത്രം താല്പര്യപ്പെടുന്നു. എവിടെയും ദൈവഹിതത്തിനെതിരായുള്ള ഒരു ചാഞ്ചാട്ടം മാത്രം. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോഴും ഇത് മാത്രമാണ് കാണുന്നത്. ഒരു ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുമ്പോഴും നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ ദൈവഹിതത്തിന് എതിരായിട്ടുള്ള പാപചിന്തകളിൽ അതെ വ്യഗ്രതപ്പെട്ട് പാപത്തിലേക്ക് ഓടിപ്പോകുന്ന മനുഷ്യന്റെ രൂപമാണ് ഇന്ന് ദൈവം നോക്കുമ്പോൾ കാണുന്നത്. ദൈവഹിതം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവന് വലിയ വാഗ്ദത്തങ്ങളുണ്ട്. ദൈവപൈതലേ, നീ ഇന്ന് ദൈവത്തിന്റെ ഹിതം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് നിങ്ങളെയും എന്നെയും വിളിച്ചിരിക്കുകയാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വലിയ ജാതിയാക്കും. ഇത്രയും വാർദ്ധക്യ അവസ്ഥയിലായിരിക്കുന്ന, ഒന്നും അവകാശപ്പെടാനില്ലാതിരിക്കുന്ന, ഉൽപ്പത്തി പുസ്തകം 15:5 വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യനെ, അവനെ ആ രാത്രികാലം പകലല്ല, ദൈവം അവനെ രാത്രിയുടെ ചില യാമങ്ങളിൽ വിളിച്ച് അവൻ പാർത്തിരുന്ന കൂടാരത്തിന് വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവനോട് പറയുക, യഹോവ അവനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് നീ ആകാശത്തേക്ക് നോക്കാൻ പറഞ്ഞു. നിനക്ക് നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട് പറഞ്ഞു, നിന്റെ സന്തതി ഇപ്രകാരമാകും എന്ന് പറഞ്ഞു. അബ്രഹാം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുന്നത് അവന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ദൈവം പറയുന്ന ഒന്നും കേൾക്കാൻ നമുക്ക് കഴിയത്തില്ല. ഇന്നും ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അടിക്കടി വർദ്ധിച്ച് വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുക, ഭാരങ്ങൾ കൂടിക്കൊണ്ട് വന്നിരിക്കുക, കണ്ണുനീര് തോരാതെ ഇരിക്കുക, പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുന്നവർക്ക് ദൈവം എന്ന വലിയ വാഗ്ദത്തങ്ങൾ കൊടുക്കുക. ഹല്ലേലൂയ. അവന് മക്കളില്ല. ഹല്ലേലൂയ. അവന്റെ ജീവിതത്തിലെ കൊടുങ്കാറ്റ് ഇന്നോ ഇന്നലെയോ ഒന്ന് തുടങ്ങിയതല്ല. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതുപോലെ കൊടുങ്കാറ്റ് വീശുന്ന ഒരു കാലഘട്ടത്തിൽ, കൊടുങ്കാറ്റ് വീശുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനിക്കയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം നിന്നോട് പറയുന്നു, നീ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ഇതാ ആകാശത്തിലേക്കൊന്ന് നോക്കാം. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചപ്പോഴാണ് ദാസിയായ ഹാഗാറിൽ ഒരു കുഞ്ഞിനെ കിട്ടാൻ ആഗ്രഹിക്കുന്നത്. അവർക്കൊരു മകനെ ലഭിച്ചു. വാഗ്ദത്തത്തിന് വലിയ താമസം വന്നു. എന്നാൽ ദൈവം വാഗ്ദത്തങ്ങളെ നിവർത്തിച്ചു. 90 ഒരു മുത്തശ്ശീദ ഒരു മകനെ പ്രസവിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുകയില്ല എന്ന് ചിന്തിച്ചു കൊണ്ട് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് നിങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവത്തെ നോക്കുമ്പോൾ ഇന്നിതാ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം പ്രവർത്തിക്കാൻ പോകും. ഹല്ലേലൂയാ. വീണ്ടും വിവരണാതീതമായ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വരികയാണ്. ഒരു രാത്രിയുടെ യാമത്തിൽ വീണ്ടും ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങുകയാണ്. അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ മകനെ നീ ഞാൻ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ബലി കഴിക്കണം. അബ്രഹാം വിശ്വാസിയായിരുന്നു. സ്തോത്രം. ബലി കഴിക്കപ്പെട്ടാലും ഈ മകന്റെ ജീവൻ തിരികെ തരാൻ കഴിയുന്ന ഒരു ദൈവമാണ് എന്നോട് കൽപ്പിക്കുന്നതെന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം അബ്രഹാമിന്റെ വിശ്വാസം വലിയതായിരുന്നു എന്ന് മാത്രമല്ല, അബ്രഹാം ജീവനുള്ള ദൈവത്തിൽ വിശ്വസിച്ചു. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്ന ദൈവത്തെയാണ് അബ്രഹാം കാണുന്നതും അബ്രഹാം വിശ്വസിക്കുന്നതും. സ്തോത്രം. മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ട ദൈവജനത്തിന് ദൈവം മന്ന കൊടുത്തു. അങ്ങനെ മന്ന സുഭിക്ഷമായി കഴിച്ച് ആരോഗ്യമുള്ളവരായി ജീവിച്ചപ്പോൾ അതവിടെ ജനം ഒരു ദൈവത്തോട് പിറുപിറുക്കുക. അവർക്ക് എന്തായിരുന്നു ആവശ്യമെന്ന് ചോദിച്ചാൽ, മന്ന ഭക്ഷിച്ച് സുഭിക്ഷമായി ജീവിച്ച ജനം ദൈവത്തോട് പറയുന്നു, അവർക്ക് ഇറച്ചിക്ക് വേണ്ടി അവർക്കരഞ്ഞു. ഇന്ന് നിന്റെ വായിക്കകത്ത് അതേ ശ്രേഷ്ഠമായൊരു മന്ന ദൈവം തന്നതിരിക്കുമ്പോൾ തന്നെ നീ ഇറച്ചിക്ക് വേണ്ടി പിറുപിറുക്കുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ ഇതാ ദൈവം അതും തരാൻ പോവുക. ഹല്ലേലൂയ. പക്ഷെ അത് ദൈവത്തിന്റെ ഹിതമല്ലെന്ന് ഓർക്കണം. സ്തോത്രം.
ദൈവത്തിന്റെ ഹിതമല്ലാത്തത് പലപ്പോഴും ചോദിക്കുമ്പോൾ അതിന് ചില പ്രത്യേകതകളൊക്കെ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നെത്തിക്കും. അവരുടെ പിറുപിറപ്പ് കണ്ട് ദൈവം കാടപ്പക്ഷിയെ തന്റെ ജനത്തിന് കൊടുത്തു. ചില ബൈബിൾ വേർഷൻസിൽ പറയുന്നു, മരുഭൂമിയിൽ വെച്ച് അവർ ഭക്ഷിച്ചത് മുഴുവൻ അവർ ഛർദിച്ചു കളഞ്ഞു. അവർ ദൈവത്തെ വിട്ട് പാപത്തെ പേറുന്ന ഒരുത്തനും സംതൃപ്തിയില്ല. അവരെല്ലാം ഛർദിക്കേണ്ടി വരും. പാപത്തിന്റെ ശമ്പളം എന്താ? മരണമത്രേ. 37 സങ്കീർത്തനം 4 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരും. ദൈവത്തോട് അനുരൂപനാകുവാൻ ആഗ്രഹിക്കുന്നവര് എത്ര പേരുണ്ട്? ദൈവത്തിൽ രസിക്കുന്നതിന് പകരം പാപത്തിൽ രസിക്കുന്ന മനുഷ്യ, നിന്റെ ജീവിതത്തിൽ പലപ്പോഴും കയ്പുനീരുകൾ മാത്രമാണ് നിനക്ക് ലഭിക്കുന്നത്. ദൈവത്തിന്റെ കൽപ്പന വിട്ടു പോകുന്നവന് ഒന്നും നേടാൻ കഴിയത്തില്ല. നീ ഇന്ന് പലതും നേടുവാൻ ആഗ്രഹിച്ചിരിക്കാം, പലതും നേടുവാൻ നിനക്ക് ആഗ്രഹമുണ്ടായിരിക്കാം. പക്ഷേ നിന്റെ ആഗ്രഹം ആ പത്രോസും കൂട്ടരും ദൈവമില്ലാത്തൊരു പ്രവൃത്തിയിലേക്ക് കടന്നു ചെന്ന് അവരതാ സമുദ്രത്തിന്റെ തീരത്ത് താടിക്കുകയും കൊടുത്തിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിന് ശേഷം പത്രോസ് പറയുന്നു, മറ്റുള്ളവരോട് പറയുന്നു, ഞാൻ ഇതാ എന്റെ പഴയ പണിയിലേക്ക് പോകാൻ പോവാ. ആരാ പറയുന്നത്? നേതാവാ പറയുന്നത്. പത്രോസ് ആരായിരുന്നു? ശിഷ്യന്മാരിൽ നേതാവായിരുന്നു. അവൻ പറയുന്നു, ഞാനിതാ എൻ്റെ പഴയ പണിയിലേക്ക് പോകാൻ പോകുന്നു. കൂട്ടുകാരെ വിളിച്ചപ്പോൾ അവരും കൂടെ ചെന്നു. അവരും കൂടെ ചെന്ന് ഒരു രാത്രി മുഴുവൻ അവരുടെ പഴയ പണിയിലേക്ക് അവർ ചെന്ന് അധ്വാനിച്ചു നോക്കി. അവർക്ക് വളരെ പരിചിതമായൊരു തുറമുഖത്തായിരുന്നു അവരധ്വാനിച്ചത്. അവർക്ക് വളരെ പരിചയമുള്ള ഒരു തൊഴിലാണ് അവർ ചെയ്തത്. പക്ഷേ രാത്രിയുടെ യാമം മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു കുഞ്ഞുമീൻ പോലും കിട്ടാതെ പത്രോസ് താടിക്കുകയും കൊടുത്തിരിക്കുക. ഇന്ന് ജീവിതത്തിൽ നിങ്ങളും ഞാനും ഇതുപോലെ താടിക്കുകയും കൊടുത്തിരിക്കുന്ന അവസ്ഥയാണ്. പ്രിയമുള്ളവരെ, നാളെ തിരുവല്ലയിൽ നടക്കുന്ന സ്വർഗീയ അഗ്നി ശുശ്രൂഷയ്ക്കായി ആ തിരുവല്ലയിലും പരിസര പ്രദേശങ്ങളിലുമുള്ളവരെ സ്നേഹപൂർവ്വം അവിടേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. വളരെ അത്ഭുതകരമായ വിടുതൽ കർത്താവ് നിങ്ങൾക്ക് നൽകും എന്നുള്ളതിന് സംശയമില്ല. ഈ ആഴ്ച മുതൽ അവിടുത്തെ പ്രാർത്ഥന നടക്കുന്നത് തിരുവല്ലയിലെ പുഷ്പഗിരി റോഡിന് സമീപത്തുള്ള ഒയിസ്റ്റർ കൺവെൻഷൻ സെൻ്ററിലാണ്. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മുതൽ 5:30 വരെയാണ് ഈ ശുശ്രൂഷ നടക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ കുടുംബസമേതം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരണം. കഴിഞ്ഞ പ്രാർത്ഥനയിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവർക്ക് ഇത് വളരെ സന്തോഷകരമായിരുന്നു, അനുഗ്രഹമായിരുന്നു എന്ന് അവരുടെ ഫോൺ കോളുകളിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. നമുക്കൊരുമിച്ച് ദൈവനാമത്തെ ഉയർത്താം. തിരുവല്ലയിൽ നാളെ ജീവനുള്ള ദൈവം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, അവിടെ നൽകിയ നല്ല വചനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അത്ഭുത സാക്ഷ്യങ്ങൾ
ഞങ്ങളുടെ ജീവിതത്തിലും അവിടുന്ന് പ്രവർത്തിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അനേക ഭാരങ്ങളുണ്ട്, വേദനകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ അവസാനിക്കയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ആത്മഹത്യ പോലും ചിന്തിച്ചിരിക്കുന്ന അനേക വ്യക്തികൾ ഉണ്ട്. ഇപ്പോൾ കർത്താവേ, അവരൊക്കെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതിനെ ഓർത്ത് നന്ദിയോടെ നന്ദിയോടെ അവിടുത്തെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കർത്താവേ, ഇപ്പോൾ തന്നെ അവിടുന്ന് വിടുതൽ കൽപ്പിക്കുമാറാകണമെന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത ചില വ്യക്തികൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അലർജി നീങ്ങിപ്പോകട്ടെ. ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവരുടെ രോഗത്തെ കർത്താവ് ഇപ്പോൾ എടുത്തു മാറ്റണമേ. ഹാലേലൂയ്യ! വലിയ അത്ഭുതം ഇപ്പോൾ കർത്താവ് പ്രവർത്തിക്കുന്നതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിടുതൽ നൽകുന്നതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ.